കണ്ണമാലിയിലെ കടൽക്ഷോഭം പ്രതിരോധിക്കാനായി ശാശ്വത പരിഹാരം വേണമെന്ന സമരസമിതിയുടെ ആവശ്യത്തിൽ സംയുക്ത യോഗത്തിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ഫോർട്ട് കൊച്ചി തീരദേശപാത ഉപരോധിച്ചുള്ള സമരം 8 മണിക്കൂറിന് ശേഷമാണ് അവസാനിപ്പിച്ചത്. അതിനിടെ തീരദേശപാതയിലൂടെ എത്തിയ ഹൈക്കോടതി ജഡ്ജിയെയും സമരക്കാർ തടഞ്ഞിരുന്നു. കണ്ണമാലിയിലെ തീരദേശ ജനതയൊന്നാകെ എത്തിയ സമരം. കപ്പയും ബ്രെഡും കഴിച്ച് റോഡിലിരുന്നത് 8 മണിക്കൂർ. കടൽഭിത്തിയും ടെട്രോപോഡും അടിയന്തരമായി വേണമെന്ന കാലങ്ങളായുള്ള ആവശ്യം. കളക്ടർ എത്താതെ പിന്മാറില്ലെന്നായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് ആലപ്പുഴയ്ക്ക് പോകാൻ ഹൈക്കോടതി ജഡ്ജി ഇതുവഴി എത്തിയത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടലുണ്ടായില്ലെന്നാണ് സമരസമിതിയുടെ പ്രധാന ആരോപണം. ചെല്ലാനത്തെ ടെട്രോപോഡ് കാട്ടി കണ്ണമാലിയിലെയും ചെറിയ കടവിലെയും ദുരിതം മറയ്ക്കാനാകില്ലെന്നും സമരസമിതി വിമർശനം. വെറുതെ മണ്ണുചാക്ക് നിറച്ച് വെച്ചാണ് ഈ വീടുകളെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം പലയിടത്തും ദ്രവിച്ചിരിക്കും. വലിയ നിര വന്നാൽ അത് മുഴുവൻ ചിന്ന ഭിന്നമായി പോകും. ഈ ആഴം കുറക്കാനുള്ള നിസ്സാര മാർഗം ഇവിടെ ഉണ്ട് എന്നിരിക്കെയാണ് ഇവർ കോടികളുടെ പദ്ധതി. ഈ കോടികൾ പറയുന്നത് തന്നെ കക്കാനും. ടെട്രോപോഡിനൊപ്പം കൊച്ചിപ്പോർട്ടിനായി ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണും മണലും തീരദേശത്ത് നിക്ഷേപിക്കണമെന്ന സമരസമിതി നിർദ്ദേശത്തിൽ ചർച്ചയാകാമെന്ന് കളക്ടറുടെ ഉറപ്പ്. വിവിധ വകുപ്പുകളെയും സമരസമിതിയെയും ചേർത്ത് ചൊവ്വാഴ്ച യോഗം ചേരും. ഒരു യോഗം വിളിച്ച് പോർട്ട് ട്രസ്റ്റോട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റും, അടിയന്തരമായിട്ട് പരിശോധിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. ഇഫ് ഈ സീസണിലുള്ള ടെമ്പററി റിലീഫായിട്ട് നമ്മൾ ജിയോ ബാഗ്സ്, അതേപോലെ മണൽവാട, ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നു. തുടർ ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കണമാലിയിൽ നിന്നും നാരായണൻ നമ്പൂതിരിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.